ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെൽസി വേഴ്സസ് ആർസണൽ പ്രീമിയർ ലീഗ് മത്സരത്തിൻ്റെ മാച്ച് റിയാക്ഷനാണ്. അതായത് ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്നതായിരുന്ന ലണ്ടൻ ഡെർബിയിൽ ചെൽസിയെ 1-0 എന്നുള്ള സ്കോർ ലൈന് വളരെ കംഫർട്ടബിൾ ആയിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ആർസണൽ പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്തേക്ക് വീണ്ടും എത്തി നിൽക്കുകയാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ 13 മത്സരങ്ങൾ കഴിയുമ്പോൾ 34 പോയിൻ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇന്നലെ മാൻ സിറ്റി അവരുടെ മത്സരം ആ ഒരു അവസാന മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി മൂലം അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. 10 വരെ വെച്ചിട്ടാണ് സിറ്റി ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കിടിലൻ റിയാക്ഷനാണ് ആർസണലിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ചെൽസിയെ, അവരുടെ റൈവൽസ് കൂടിയായിട്ടുള്ള ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തലപ്പത്തെത്തി നിൽക്കുകയാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പോലും കാഴ്ചവെക്കാതെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല. എന്താണ് ചെൽസി കാണിച്ചു കൂട്ടിയിരുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആകെ 5-5 അറ്റംപ്റ്റുകളാണ് മത്സരത്തിൽ ചെൽസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. 5-5 അറ്റംപ്റ്റുകൾ, അതിൽ ഒരെണ്ണം മാത്രമാണ് ടാർഗറ്റിലേക്ക് ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. അല്ലാത്ത പക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല ചെൽസിയുടെ ഭാഗത്ത് നിന്ന്. ആർസണൽ ഇൻ ടോട്ടൽ കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലാണ്. ആർസണലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മുമ്പിൽ ചെൽസിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അവർ ഫസ്റ്റ് ഹാഫിൽ 2-3 പാസുകൾ പോലും സ്ട്രിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ചെൽസി കളിച്ചുകൊണ്ടിരുന്നത്. ആർസണൽ ആ ഒരു രീതിയിൽ ഹൈ ആയിട്ട് പ്രസ് ചെയ്യുന്നു. അവരുടെ പിന്നെ ഇൻറ്റൻസിറ്റിക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു തരത്തിലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റും കാഴ്ചവെക്കാതെ. എന്താ പറയുക, നമുക്ക് ചില സമയങ്ങളിൽ തോന്നിപ്പോകുന്നത് പൊസഷൻ എടുക്കാൻ അല്ലെങ്കിൽ ബോള് റിസീവ് ചെയ്യാൻ പോലും ചെൽസിയുടെ പ്ലെയേഴ്സിന് പേടിയുള്ള തരത്തിലായിരുന്നു കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള കൺട്രോൾ ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ പെട്രിഫൈഡ് ആയിട്ട്, ഭയങ്കര ഫ്രൈറ്റൻഡ് ആയിട്ടായിരുന്നു ചെൽസി കളിച്ചിരുന്നത്. അത് നമ്മൾ ആർസണലിൽ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവുള്ളൂ. കാരണം അവരുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് തുടക്കം മുതൽ മത്സരത്തിൻ്റെ അവസാനം വരെ വേറെ ലെവലായിരുന്നു. അത് മാച്ച് ചെയ്യാൻ ചെൽസിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അതായത് ആർസണലിൽ ചെൽസിയെ ശരിക്കും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പരുവമാക്കിയിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ എടുത്തു പറയാൻ പറ്റും. അപ്പോൾ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു ആർസണലിൻ്റെ ഭാഗത്ത്. ശരിയാണ്, ഒരുപാട് ഗോൾ മൗത്ത് ആക്ഷൻസുകൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആകെ 2-2 ഷോട്ട്സ് ഓൺ ടാർഗറ്റുകൾ മാത്രമേ ആർസണലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. 14 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 അവർക്ക് ടാർഗറ്റിലേക്ക് ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിലൊന്ന് ഗോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊരു സെറ്റ് പീസിൽ നിന്നുള്ള ഗോളാണ്. പക്ഷേ പിന്നെ ഗോൾ കീപ്പർമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആർസണൽ ശരിക്കും ആ ഒരു ഫൈനൽ തേർഡിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ചില പ്രശ്നങ്ങളും, ഗബ്രിയൽ ജെസൂസ് ആ ഒരു ബോക്സിൽ ഇല്ലാത്ത പല സാഹചര്യമുണ്ട്. ഗബ്രിയൽ ജെസൂസ് ബോക്സിന് പുറത്തായിരുന്നു കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്, റൈറ്റിൽ ലെഫ്റ്റിൽ. പിന്നെ ആളുടെ പ്രസിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സരമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ചാൻസുകൾ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവർ മൊത്തത്തിൽ ഔട്ട് ക്ലാസ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട സംഭവം. അപ്പോൾ അങ്ങനെ ആർസണൽ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള 3 പോയിൻറ്സ് എവേ ഫ്രം ഹോം നേടിയെടുത്തിരിക്കുകയാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. കാരണം ബ്രൈറ്റനെതിരെ തകർന്നടിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ആയിരിക്കും ചെൽസിയുടെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, ഞാൻ അടക്കമുള്ളത്. പക്ഷേ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മത്സരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പോസിറ്റീവായിട്ട് എന്തെങ്കിലും മത്സരത്തിൽ നിന്ന് ചികഞ്ഞ് നോക്കിയിട്ട് എടുത്ത് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പണ്ടാരും എടുത്ത് പറയാനില്ല എന്നുള്ളതാണ്. ചലോബ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു വേണമെങ്കിൽ പറയാം. തിയാഗോ സിൽവ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് വരുത്തേണ്ടി വന്നു. കാരണം ഗബ്രിയൽ ജെസൂസിൻ്റെ ആ ഒരു പ്രസിംഗിന് മുമ്പിൽ പിന്നെ തിയാഗോ സിൽവയ്ക്ക് എന്താ പറയുക, അവിടെ അടിയറവ് പറയേണ്ടി വന്നു. പക്ഷേ അവിടെ തിയാഗോ സിൽവയുടെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള ഓപ്ഷൻസും ചെൽസി പ്ലെയേഴ്സും ആരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ആൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ് തിയാഗോ സിൽവ. അല്ലാത്ത പക്ഷം പുള്ളിക്കാരൻ ഒരു സോളിഡ് ഗെയിം ആയിരുന്നു ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് ഒരു ഒരു കോർണർ റിസൾട്ട് ചെയ്തു. ആ കോർണറിലാണ് ആർസണൽ അടിച്ചിട്ടുണ്ടായിരുന്നത് ഗോള്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ ആർസണൽ ഫ്രണ്ട് ഫുട്ടിലാണ്, ചെൽസി ബാക്ക് ഫുട്ടിലാണ് നിൽക്കുന്നത്. ചെൽസിയുടെ ഹോം മത്സരമാണെന്നുള്ളത് പറയേയില്ല. അത്തരത്തിലായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. അതായത് ചെൽസി പ്ലെയേഴ്സിന് അഥവാ ബോൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് ശ്വാസം വിടാൻ പോലും ആർസണൽ പ്ലെയേഴ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഉടനെ വന്ന് ബോൾ വിൻ ബാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റേർലിംഗ് ഒക്കെ ബോൾ റിസീവ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വന്നിട്ട് ബോൾ എടുത്തിട്ട് പോവുകയാണ്. ഈ ഗബ്രിയൽ ജെസൂസ് അത്തരത്തിൽ ഒരുപാട് പ്ലെയേഴ്സിൻ്റെ അടുത്ത് ബോൾ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊസിഷൻ വിൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻറ്റൻസിറ്റി ആയിരുന്നു ആർസണലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഹൈ പ്രസ് ആയിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ടയർലെസ് ആയിട്ട് ടീമിന് വേണ്ടി എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വില്യം സലിബ, വാട് എ പ്ലെയർ. കാരണം വില്യം സലിബ ഒരു റോക്കായിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ആൾക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. കാരണം ചെൽസിയുടെ അറ്റാക്കേഴ്സ് ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബോക്സിലേക്ക് വരികയോ അല്ലെങ്കിൽ ഡുവൽസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾ വളരെ കംഫർട്ടബിളായിട്ട്, വളരെ കൂളായിട്ട്, വളരെ കാമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഈസിലി ആ ഒരു പിന്നെ പ്രീമിയർ ലീഗിലെ നിലവിലെ ബെസ്റ്റ് 3 ഡിഫൻഡർമാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്ന് നമ്മുടെ വില്യം സലിബ തന്നെയാണ്. അത്തരത്തിലുള്ള പെർഫോമൻസാണ്. വാട് എ പ്ലെയർ. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാം പോട്ടർ ഒരു ഫോർ അറ്റ് ദ ബാക്ക് സിസ്റ്റമാണ് ഈ ഒരു മത്സരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുക്രയും ആസ്പിലിക്വറ്റുമാണ് ഫുൾ ബാക്കുകൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ചലോബയും പിന്നെ തിയാഗോ സിൽവയും പിന്നെ സെൻറ്റർ ബാക്ക് പയറിംഗ് ആയിട്ട് കളിച്ചു. ഒരു 4-2-3-1 ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു ഡബിൾ പിവോട്ടിൽ ചലോബയും അതുപോലെ ജോർജീനിയുമായി കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മൗണ്ടും ഹാവർട്സും സ്റ്റെർലിങ്ങും ഒപ്പമയാങ് പിന്നെ സ്ട്രൈക്കറായിട്ട്. ഒപ്പമയാങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുൻ ടീമിനെതിരെയാണ് കളി ഉണ്ടായിരുന്നത്. ആൾക്ക് ആകെ 4-4 ടച്ചാണ് ഫസ്റ്റ് ഹാഫിൽ നടത്താൻ കഴിഞ്ഞത്. 4 ടച്ചസുകൾ മാത്രം ഫസ്റ്റ് ഹാഫിൽ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. യാതൊരു തരത്തിലുള്ള സർവീസും ആൾക്ക് ലഭിക്കുന്നുണ്ടായില്ല. മിഡ്ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സർവീസ് ആ ഒരു പിന്നെ ഫ്രണ്ട് ത്രീയിലേക്ക് വരണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പ്ലേയേഴ്സിന് വരണ്ടേ, ഒന്നുമില്ല, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡിൽ കംപ്ലീറ്റ് കൺട്രോൾ ആസനം ഉണ്ടായിരുന്നു. തോമസ് പാർട്ടി ആണെങ്കിലും ഒഡിഗാർഡ് ആണെങ്കിലും ചാക്കി ആണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു മിഡ്ഫീൽഡിൽ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ചെൽസിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ ജോർജിനിയോ നടത്തുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. അല്ലാത്ത പക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ലോഫ്റ്റസ് ചീക്കിന് ഒരു പുവർ ഗെയിം ആയിരുന്നു എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അതുപോലെ ഫ്രണ്ട് പ്ലേയേഴ്സിന് ഇനി എപ്പോഴെങ്കിലും ബോൾ ലഭിക്കുമ്പോഴോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി പത്തറ്റിക് ആയിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു കായ് ഹാവേർട്സിന്. അത് റൂട്ട് വൺ മെത്തേഡാണ്. അതായത് മെൻഡിയുടെ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു, അത് റൈറ്റിൽ സ്റ്റേർലിങ്ങിലേക്ക് എത്തുന്നു. സ്റ്റേർലിങ്ങിന് നല്ലൊരു വെയിറ്റേജ് ഉള്ള പാസ്സായിരുന്നു ഹാവേർട്സിന് കൊടുക്കുന്നത്. ഹാവേർട്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നതായിരുന്നു. അപ്പോൾ ബോക്സിൽ അവിടെ ഒബമയാങ്ങിൻ്റെ റണ്ണ് ബ്യൂട്ടിഫുൾ റണ്ണാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആളൊരു കട്ട്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കായ് ഹാവേർട്സ് തൻ്റെ തല പോലും പൊക്കാതെ ആളൊരു ക്രോസ് കൊടുക്കുകയാണ്. അത് എന്ത് ക്രോസാണ്? അത് നേരെ ത്രോയിലേക്കാണ് പോയിട്ടുള്ളത്. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ചെൽസി പ്ലേയേഴ്സിനുള്ളത്. അവിടെ കട്ട്ബാക്ക് ചെയ്ത് ഒബമയാങ്ങിന് കൊടുത്തിരുന്നെങ്കിൽ, ഒന്നും തല ഉയർത്തിയിരുന്നെങ്കിൽ പിന്നെ കായ് ഹാവേർട്സിന് അവിടെ ഒബമയാങ്ങിനെ കാണാമായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ ചെൽസിയുടെ ചാൻസുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതിലുള്ള അത്തരത്തിൽ വരുന്ന ചാൻസുകൾ ഇങ്ങനെയാണ് അവന്മാർ കുളമാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സെക്കൻഡ് ഹാഫിൽ യാതൊരു തരത്തിലുള്ള ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മത്സരം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ ചെയ്യുന്നത്. ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത്തരത്തിലായിരുന്നു ചെൽസിയുടെ പെർഫോമൻസ്. രണ്ടേ രണ്ട് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ ചെൽസി നടത്തിയിട്ടുള്ളത്. രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ ഹോമിലാണ്. അതും ഒരു ഗോളിന് പുറകിലായതിനു ശേഷം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേഞ്ചസുകൾ ഒരുപാട് പോട്ടർ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. പല പ്ലേയേഴ്സിനും കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കൊവാച്ചിച്ച് ബെഞ്ചിലായിരുന്നു. കൊവാച്ചിച്ച് ഇല്ലാത്ത ആ ചെൽസിയുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നിനും പറ്റാത്തതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പിന്നെ അതിൽ ആ ഒരു മിഡ്ഫീൽഡിൽ നിന്നുള്ള ഒരു ഡ്രൈവ് ഉണ്ടാവില്ല. കൊവാച്ചിച്ച് കൊണ്ടുവരുന്ന ഒരു എലഗൻസ് ഉണ്ട് അത്. പിന്നെ ആൾ വളരെ പ്രസ്രസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഇൻ്റർസെപ്ഷൻസ് നടത്താനൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ചൊക്കെ ഫേംലി ഡിഫെൻഡ് ചെയ്യാൻ ചെൽസി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആസ്നലിൻ്റെ ഫൈനൽ തേർഡിൽ ഡിസിഷൻ മേക്കിംഗ് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്തരത്തിലായിരുന്നു. പിന്നെ സാക്കയ്ക്ക് ഒന്നും അത്ര മികച്ചൊരു മത്സരമൊന്നും ആയിരുന്നില്ല. സാക്കയും കുക്രയും തമ്മിലുള്ള ബാറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ കാര്യമായിട്ട് സാക്കയ്ക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നില്ല. ഇഞ്ചുറിക്ക് ശേഷം ആളിങ്ങനെ ആ ഒരു പേസിലേക്ക് വരുന്നേ ഉള്ളൂ. സിൻചെങ്കോ പിന്നെ ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കും അത്ര മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ ആസ്നൽ ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. അപ്പോൾ ജെസൂസ് കുറച്ചുകൂടെ ആ ഒരു ബോക്സിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഒന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഗോളുകൾ അടിക്കാൻ പറ്റുന്നതാണ്. കാരണം 9 മത്സരങ്ങളെങ്ങാനും ആയി ആൾ ഗോൾ അടിച്ചിട്ട്, പക്ഷേ ബാക്കിയെല്ലാം ആൾ ചെയ്യുന്നുണ്ട്. അതായത് ടയർലെസ്ലി ആ ടീമിന് വേണ്ടി ആൾ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൾക്ക് ആളെ കൈയടിച്ച് പോകുമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ ബോക്സിലുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കിഡിലൻ ചാൻസ് ആയിരുന്നു പിന്നെ ഗബ്രിയൽ ജെസൂസിന് കിട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ബാക്ക് ടു ഫ്രണ്ട് ആസ്നലിൻ്റെ മൂവ്മെൻറ്റ് ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് വൺ ടച്ച് ഫുട്ബോൾ കളിച്ചിട്ട് ബാക്കിലൂടെ, അതായത് ആസ്നലിൻ്റെ ബോക്സിൻ്റെ ആ ഒരു ഏരിയയിൽ അവർ ഫുട്ബോൾ കളിച്ചിട്ട് വൺ ടച്ച് ഫുട്ബോൾ കളിച്ചിട്ടാണ് ആ ബോൾ അവസാനം ഗബ്രിയൽ മാർട്ടിനിലേക്ക് എത്തുന്നത്. മാർട്ടിനിലൂടെ ഒരു കിടിലൻ ക്രോസ് ബോക്സിലേക്ക് വന്നത്. അത് ഗോളായിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ് ഓഫ് ദ സീസൺ ആകുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ബാക്ക് ടു ഫ്രണ്ട് ആസ്നലിൻ്റെ ഭാഗത്ത് കാണുന്നത്. പക്ഷേ ജെസൂസിൻ്റെ ഹെഡർ ജസ്റ്റ് വൈഡായിട്ട് പോയി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 0-0 എന്നുള്ള സ്കോർ ലൈനാണ്. കാര്യമായിട്ടുള്ള അറ്റംപ്റ്റുകൾ പിന്നെ ഗോൾ കീപ്പറിൻ്റെ അടുത്ത് നടത്താത്ത മത്സരം, മൊത്തത്തിൽ മത്സരത്തിൽ ആകെ 3-3 അറ്റംപ്റ്റുകളാണ് ഗോൾ കീപ്പർമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാക്ഷനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒന്നുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആസ്നലിന് ഒരു കോർണർ ലഭിക്കുകയാണ്. ആ കോർണർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതായത് തിയാഗോ സിൽവ ബാക്കിൽ നിന്ന് ഡ്രിബിൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ്. ഈ ജെസൂസ് ആണെങ്കിൽ ആര് ഡ്രിബിൾ ചെയ്ത് ഞാൻ ശ്രമിച്ചാലും ആര് ബോള് ആ ഒരു പിന്നെ ആസ്നലിൻ്റെ ഫൈനൽ തേർഡിൽ ബോളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാലും അവിടെ പോയിട്ട് പൗൺസ് ചെയ്യും, എന്നിട്ട് അവരെ പിന്നെ പ്രഷറൈസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കും. അവിടെ തിയാഗോ സിൽവയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യാം. അതിന് മുമ്പ് 1-2 ബാറ്റിലുകൾ ജെസൂസിൻ്റെ ഒരു ഷോട്ട് നല്ല രീതിയിൽ തിയാഗോ സിൽവ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 ബാറ്റിലുകൾ അവിടെ തിയാഗോ സിൽവ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ജെസൂസ് വിൻ ചെയ്തു. എന്നിട്ട് അത് ജെസൂസിൻ്റെ ഷോട്ട് പക്ഷേ മെൻഡി സേവ് ചെയ്തിട്ട് കോർണറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ കോർണറിലാണ് പിന്നെ ചെൽസിയുടെ ഓഫുൾ ഡിഫെൻഡിങ് നമ്മൾ കാണുന്നത്. അതായത് അത് സാക്കയുടെ കോർണർ നേരെ പിന്നെ വലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുക്കുരയ എനിക്കൊന്ന് ചാക്കയെ അവിടെ പിടിച്ച് നിൽക്കുകയാണ്. അല്ലാതെ ബോളൊന്നും നോക്കുന്നില്ല, ക്ലിയർ ചെയ്യുന്നില്ല. അതായത് ആ ബോൾ ട്രാവൽ ചെയ്തിട്ട് നേരെ വലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഗബ്രിയൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിലാണ് ആളത് ഗോളാക്കുന്നത്. ആൾ തട്ടില്ലെങ്കിലും അത് ഗോളാക്കും. എന്തായാലും ഗബ്രിയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ളൊരു ഗോളാണ്. അല്ലെങ്കിലും അത് ഒരു സാക്കയുടെ ഗോളാക്കി മാറേണ്ട ഒരു സാധനമാണ്. ചെൽസിയുടെ ഡിഫെൻഡിങ് അവിടെ എന്താണ്, അല്ലെങ്കിൽ ഡിഫെൻസ് അവിടെ എന്താണ് ചെയ്തത്? ഒന്നുമില്ല. ആബ്സൊല്യൂട്ട്ലി ഹൊറിബിൾ ആയിരുന്നു ചെൽസിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ്. അങ്ങനെ ആ ഒരു ഗോള് വീഴുന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻ വേണ്ടേ? പോട്ടർ ചേഞ്ചസുകളൊക്കെ വരുത്തി നോക്കി, പക്ഷേ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രോയ വന്നു, ഗാലഗർ വന്നു, കൊവാച്ചിച്ച് വന്നു.
നോ യൂസ്. പിന്നെ എൽനീനി തിരികെ വന്നതും ആസനം സംബന്ധിച്ചിടത്തോളം നല്ല ഒരു 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 വാർത്ത തന്നെയാണ്. എന്തായാലും അപ്പം എന്തായാലും ആസനം സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 points അവർക്ക് അവരുടെ റൈവൽ കൂടിയായിട്ടുള്ള ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ നേടാൻ സാധിച്ചിരിക്കുകയാണ്. ഒരു ബിഗ് സിക്സ് ടീമിനെതിരെ ഒരു ഒരു എവേ വിൻ നേടാൻ സാധിച്ചിരിക്കുകയാണ്. ഹ്യൂജ്ലി ഇമ്പോർട്ടൻ്റ് 3 points ആണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം പോട്ടൻ നീഡ്സ് ടൈം. പോട്ടന് സമയം ആവശ്യമുണ്ട്, ആൾക്ക് ട്രാൻസ്ഫർ വിൻഡോസ് ആവശ്യമുണ്ട്, ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.